ഇതാണ് നമ്മുടെ നമ്മൾ കഴിക്കുന്ന മുന്തിരി. നമ്മളിപ്പോ കൊടൈക്കനാല് കോട എന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ പോകുന്ന റൂട്ടിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കോട ഇല്ലേ സൂര്യ? അപ്പൊ നമ്മള് വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം, കണ്ടോ? കാട്ടരുവിയാണ്, കാട്ടരുവി. ഏതോ ചിമ്പാൻസി കരിമ്പാൻസിന്താണ് ഞാൻ പറഞ്ഞ ഇവിടെ പെൻ സ്റ്റോക്ക് പൈപ്പ് ഉണ്ട് എന്ന് പറയണ്ട. ഇത് ഡാമീന്ന് റിസർവേർ ചെയ്യുന്ന വെള്ളം കൊണ്ടുവരുന്ന സാധനമാണ്. ഡാമീന്ന് നേരെ വെള്ളം കൊണ്ടുവന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന കൊണ്ടുവരുന്ന നമ്മുടെ പെരിയാർ നദിയിൽ നിന്ന് വെള്ളം പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടുവരുന്ന ഇവിടുത്തെ ഈ പച്ചക്കറിക്ക് വേണ്ടിയാണ്. വാഴത്തോട്ടങ്ങൾ നമ്മുടെ മുന്തിരിത്തോട്ടത്തിലാണ് നിൽക്കുന്ന സംഭവം. ഇപ്പൊ നമ്മളവരോട് പെർമിഷൻ ഒക്കെ ചോദിച്ചാൽ അകത്തോട്ട് കയറാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് എല്ലാരും കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇതുണ്ടോ, വെളുത്തിരിക്കുന്നുണ്ടോ മുന്തിരി? മുന്തിരി മാത്രമല്ല ഇല ഉൾപ്പെടെ വെളുത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഇതുണ്ടോ ഇതാരും അങ്ങനെ പെറുക്കി തിന്നാനായിട്ട് നിക്കണ്ട കേട്ടോ. ഇതുണ്ടോ കൈ വെളുത്തിരിക്കുന്നേ? ഇതാണ് നമ്മുടെ നമ്മൾ കഴിക്കുന്ന മുന്തിരി. ജസ്റ്റ് കേറുക കാണുക, കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വന്നേ കണ്ടോ. ഇത് കണ്ടോ, അതുകൊണ്ട് കഴിയാതെ കഴിക്കരുതെന്ന് പറയുന്നേ. ഈ മുന്തിരി കഴുകി കഴിച്ചാലും വലിയ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും കയറി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ അയ്യോ, ഇത് വീഡിയോ ആയിപ്പോയി ഗൈസ്. മുന്തിരി കുലകൾക്കിടയിൽ യെസ്, ഇതാണ് മുന്തിരി. എന്തോ ആ പറയ ഇത്ര എന്താണ്? ആ കഴുകിയാണ്. അല്ല, അവിടെ വരുമ്പോ നല്ല കളറാണ്. പക്ഷെ ഇത് കണ്ടോ, അവരോടൊന്ന് ചോദിച്ചു നോക്കിയത് എന്താണ്, എന്തിനാണ്? ഇതിനകത്തിലെ മരുന്ന് കണ്ടോ വെളുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരെണ്ണം പോലും വെച്ചിട്ടില്ല, നമ്മൾ കഴിച്ചിട്ടും ഇല്ല. എത്ര നാളായിട്ടുണ്ടാവും ഇത്? ഒരു വർഷമായോ? ഓ മറ്റേ ബഡ്ഡിങ് പോലെ
பழைய கொடி அது ஒரு கம்பு மாதிரி வச்சு வச்சு பிளாஸ்டிக் போட்டு பசி இப்போ ஒட்டுவாங்க ஒட்டு இப்போ ஒட்டு குடிச்சு ஆ அங்கே வரதினத்தான் நல்ல இது வரலே ஃபலம் இது அதே மாதிரி ஒட்டு குடிச்சு வட்டி இது வட்டி இது സംഭവം ബഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെ ഇപ്പം നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ലേ തമിഴ്നാട്ടിൽ മറ്റേ കേരളത്തിൽ അണക്കര അണക്കര അണക്കരയിൽ നിന്ന് വരും. ഇവിടെ ഇപ്പം ഇവിടെ ഇപ്പം ഏത് സ്ഥലത്തോട്ടാ വരുന്നത്? വൈകല്ലോ ഇവിടെ എന്ത് കേരളം വരും. അല്ല ഇത് ഇവിടെ റിസർവെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇതേപോലെ ആറ് പോലെ വന്നിട്ട് പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് എവിടെ എങ്ങോട്ടാ വരുന്നത്? ഇത് ഇറങ്ങി വരുമ്പോ പൈപ്പ് പെൻസ്റ്റോക്ക് പൈപ്പ് അതിലിരുന്ന് വന്ന് ഇപ്പൊ പക്കം പോകും പോകും. അപ്പൊ ആ ആറിന്റെ പേരെന്ത്? ഇത് മുല്ലപ്പെരിയാറ്. മുല്ലപ്പെരിയാറ് ഇവിടെ ഇപ്പൊ പോകില്ല അന്ത പൈപ്പിലിരുന്ന് വന്ന് ഇപ്പൊ പോയി ഇപ്പേ പോകും. ചേട്ടൻ പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് ഒരു കുറച്ച് മുന്തിരിത്തോട്ടം ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി ഒത്തിരിയും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. വാങ്ങിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പൊ ഉണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മുന്തിരിത്തോട്ടം? പൊളിയായിരുന്നു? ഗേറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിയതിന് ശേഷം ആ ചേട്ടൻ വന്നിട്ട് ഗേറ്റ് എല്ലാം അടച്ച് പൂട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മള് പൂട്ടിച്ച് ഒക്കെ വരുവാന്നല്ലോ. പുള്ളി കാര്യമായിട്ടൊക്കെ പറഞ്ഞു, പക്ഷെ അവരടച്ചു. ആയിക്കോട്ടെ, നിനക്കിനകത്ത് എന്താ മനസ്സിലായേ? മുന്തിരി മാത്രല്ല, തമിഴ്നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനം കേരളത്തിലോട്ട് വരുന്നു അതെല്ലാം. ആ സമയത്ത് തകർത്ത് മരുന്നടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഏതാണെങ്കിലും ശരി, നല്ല രീതിയിൽ മരുന്നടിച്ചാൽ കേറ്റുവാ. പൈൻ കാടുകളിലൂടെയുള്ള യാത്രയാണ്, നമ്മളത് പൂമ്പാറയിലേക്കുള്ള വഴിയാണ്. ഇപ്പം നമ്മളിവിടെ പഴനിമല കാണാനായിട്ട് ഇറങ്ങിയതാണ്. പഴനിമലയാണ് ആ കാണുന്നത്, ഏറ്റവും മേളിൽ കാണുന്ന മലയാണ് പഴനിമല. ഇവിടുത്തെ ഒരു നല്ലൊരു വ്യൂ ആണ് പഴനിമല എന്ന് പറഞ്ഞാൽ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് കാണാം. എല്ലാവരും അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇത് പൂമ്പാറയിലെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ കൃഷി ധാരാളമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പൂമ്പാറ എന്ന് പറയുന്നത്. നമുക്കവിടെ ഒരു ഹോം സ്റ്റേക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ തിരക്കുമ്പം ഹോം സ്റ്റേക്ക് പാടാണെന്ന് വെച്ചാൽ ഈസ്റ്ററിന് തലേന്നൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ ഒരു മണിക്കൂറായിട്ട് ബ്ലോക്കിൽ കിടക്കുക, എപ്പോൾ എത്തുമോ എന്തോ. ആ എന്തായാലും നോക്കാം. നമ്മളെ കൊടൈക്കനാലല്ല, കൊടൈക്കനാലിലത് ഈ റൂമിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇതൊരു ട്വിൻ റൂമാണ്. ഇവിടെ നേരെ ഈ സൂര്യൻ സൂര്യനൊക്കെ ഇവിടെ കിടന്ന് കുന്തളിച്ചത് പിന്നെ നേരെ ഇപ്പൊ രണ്ടുപേര് വെടിഞ്ഞിട്ട് ഒരുങ്ങിയതിന് ശേഷം ഒരുങ്ങിയ ശേഷം നമുക്ക് വന്ന് വന്ന് കിടക്കുന്ന രണ്ടുപേര് എന്തൊക്കെ രണ്ടുപേരും ഇന്നത്തെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇതാണ് ട്വിൻ റൂമിന്റെ കണക്ഷൻ. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൈവറ്റ് ഒരു പ്രോപ്പർട്ടി ആയിരുന്നു സംഭവം. കാരണം ഓണർ ഇവിടെ തന്നെ താമസിക്കുന്നത്, അതുകൊണ്ട് അവര് തന്നെ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. അടിപൊളിയായിരുന്നു സംഭവം.
ചിത്ര മാഡം, ഇത്രയും നേരം ചിത്ര മാഡം അവിടെ ഭയങ്കര വീഡിയോയിലായിരുന്നു. വീഡിയോ വീഡിയോ ഇനി എന്താ പറയാനുള്ളത്? പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. ഇന്നലെ റൂം കിട്ടാൻ ഇച്ചിരി പാട് കിട്ട്, കാരണം അത്യാവശ്യം നല്ല ഉദ്ദേശ രീതിയിൽ തന്നെ ടിൻ റൂം ആണ്. ടിൻ റൂം തന്നെ നമുക്ക് കിട്ടി. രാവിലെ നമുക്ക് വന്നേക്കുന്നത് പൂരിയും ചോളക്കറിയും, അതാണ് കറിയും. ആട്ടുതൊട്ടിലിൽ നിന്നെ കീഴ്ത്തി ഉറുക്കി മെല്ലി. എന്താ അരി ആട്ടാൻ വന്ന്? എടാ, നിന്റെ എല്ലാടും അഴുക്ക് പറ്റും. നമ്മൾ താമസിച്ച വീടിൻ്റെ പുറത്ത് ഭാഗമാണ്. നിറയെ വണ്ടിയായിരുന്നു രാത്രി നമ്മൾ വന്നപ്പോൾ. പക്ഷേ ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കഴിഞ്ഞു പോയി. പിന്നെ അതുപോലെ ഇവിടെ നിറയെ പൂക്കളാണ്. ഏത് ചെടിക്കാത്ത നോക്കിയാലും പൂവുണ്ട്. ഒരു ചെറിയൊരു പോച്ചുണ്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ റോസാപ്പൂ പോലുള്ള പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. ഒരാളത് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഈ ചവിട്ടുന്ന ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ ഇതാ ഈ ചവിട്ടുന്ന ബോട്ട്? പക്ഷെ നടന്നില്ല. പിള്ളേരെ എല്ലാവരെയും കൂടെ നമുക്ക് ആ ബോട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആ പുള്ളി തുഴയുന്നു, നമ്മളതിനകത്തിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ആ ബോട്ടിൽ കയറി. പിന്നെ നമ്മളിപ്പം ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ ഉള്ള ഒരു കട. കൂടുതലും ഫ്രൂട്ട്സ് തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. എപ്പോൾ നോക്കിയാലും ഏത് കടയുടെ ഫ്രണ്ടിൽ തന്നെ ഈ വെളുത്തുള്ളി ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാണാം. പിന്നെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വന്നതിൻ്റെ ഫ്രണ്ട് ഇഷ്ടക്കാർ. നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ടുള്ള പ്ലാനല്ല, ചോക്ലേറ്റ് പരിപാടികൾ ഉണ്ടോ ആ കൂട്ടനെ ദേവുട്ടിയൊക്കെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. എന്താ ദേവട്ടി ഇതിപ്പോ എവിടെ? എന്നിട്ടോ ആവക്കോട്ടാ ഇങ്ങനെയുണ്ടേ? ആനയുടെ തുമ്പിക്കഴിക്കാത്തേന്ന് വെള്ളം വരുന്നോ? ഓ, കൊടൈക്കനാലിൽ പോയിട്ട് അവസാനം പാഞ്ചാലി വീട്ടിലെത്തി നിൽക്കുക. ഇതോടെ കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാം. പാഞ്ചാലി വീട്ടിലെ കുന്നാണേ. അവിടെ എല്ലാം കുരിശി ഇങ്ങനെ കുത്തി കുത്തി പോയിരിക്കുക. നല്ല തണുത്ത കാറ്റിങ്ങനെ എപ്പോഴും വിശിക്കൊണ്ടേയിരിക്കും ആ ഒരു കുന്നിൻ്റെ മുകളിൽ. ദേവട്ടി എണ്ണുവാന്ന് തോന്നുന്നു ഓരോ കുരിശി ഇങ്ങനെ ഇരുന്നുണ്ടെന്നാണേ. നല്ല കാറ്റാണ്, എപ്പോഴും ഒരു തണുത്ത കാറ്റിങ്ങനെ വിശിക്കൊണ്ടേയിരിക്കും. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ കുട്ടിക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പാഞ്ചാലി മേട്ടിൽ പോകാതെ ആരും ഇരിക്കത്തില്ല. എന്ത് ഭംഗിയാണ് പാഞ്ചാലി മേട്ട്. ആ ഒരു ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പ്ലേ ബട്ടൺ മറ്റേ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്തില്ലായിരുന്നല്ലേ? റെക്കോർഡ് ബട്ടൺ അത് അതിന് മുമ്പുള്ളത് ഓൺ ചെയ്തു വയ്ക്കുന്ന ഡൗട്ട് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ഓഫ് ആയതാണോ എന്നുള്ളതിൽ അതിലൊരു ഒരു ഡൗട്ട് ഉണ്ട്. ടേപ്പ് റെക്കോർഡ് കിട്ടും അവിടെ മരിച്ചാൽ നിങ്ങൾ റെക്കോർഡിങ്.